ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എത്ര നേരം കുഞ്ഞിനെ ഫീഡ് ചെയ്യണം, അതുപോലെ ഏത് പൊസിഷനിൽ ഫീഡ് ചെയ്യണം എന്നുള്ളത്. അമ്മയ്ക്കും കുഞ്ഞിനും സൗകര്യപ്രദമായ ഏത് രീതിയിൽ വേണമെങ്കിലും കുഞ്ഞിനെ ഫീഡ് ചെയ്യാവുന്നതാണ്. അതിന് ചില പൊസിഷൻസ് ഉണ്ട്, ക്രേഡിയൽ പൊസിഷൻ, ക്രോസ് ക്രാഡിയൽ പൊസിഷൻ, ഫുട്ബോൾ മെത്തേഡ് എന്നിങ്ങനെ. ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ എത്ര തവണ ഫീഡ് ചെയ്യണം എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് എത്ര തവണ കുഞ്ഞ് ആവശ്യപ്പെടുന്നോ അത്രയും തവണ ഫീഡ് ചെയ്യുക, അഥവാ ഡിമാൻഡ് ഫീഡിംഗ് ആണ് നമ്മൾ ഈ കാര്യത്തിൽ എപ്പോഴും മുൻഗണന കൊടുക്കേണ്ടത്. അമ്മമാരിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംശയമാണ് കുഞ്ഞിന് പാൽ കിട്ടുന്നുണ്ടോ എന്ന് അറിയുന്നില്ല എന്നുള്ളത്. പലപ്പോഴും അത് അമ്മമാർക്ക് തന്നെ വളരെ ഈസിയായി മനസ്സിലാക്കാവുന്നതാണ്. കുഞ്ഞ് സ്വാഭാവികമായി യൂറിൻ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കുഞ്ഞിന് സാധാരണ രീതിയിലുള്ള പാൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ കുഞ്ഞിൻ്റെ വെയിറ്റ് രണ്ടാഴ്ചക്കുള്ളിൽ കൂടുകയാണെങ്കിലും കുഞ്ഞ് സ്വസ്ഥമായി ഉറങ്ങുകയും സന്തോഷമായി ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ആവശ്യത്തിനുള്ള പാല് കിട്ടുന്നുണ്ടെന്ന് അമ്മയ്ക്ക് വിശ്വസിക്കാം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുഞ്ഞിന് പാൽ കൊടുക്കുന്ന രീതി. കറക്റ്റായി അമ്മ നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നിട്ട് വേണം കുഞ്ഞിനെപ്പോഴും പാല് കൊടുക്കാൻ. മൗത്ത് വൈഡ് ഓപ്പൺഡ് ആയി ഇരിക്കുന്നതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏരിയോളയുടെ ഭാഗം പൂർണ്ണമായും കുഞ്ഞിൻ്റെ വായിലേക്ക് പോകേണ്ടതാണ്. അതുപോലെ തന്നെ കുഞ്ഞ് പാലിറക്കുന്ന സൗണ്ട് അമ്മയ്ക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ തന്നെ പാല് കുഞ്ഞിന് നന്നായി കിട്ടുന്നതിനുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും കുഞ്ഞിന് നന്നായി പാല് കിട്ടുകയും ചെയ്യും. ഇതിനു വേണ്ടത് അമ്മയുടെ കോൺഫിഡൻസോട് കൂടിയുള്ള അപ്രോച്ച് മാത്രമാണ്.